പ്രിയമുള്ളവരെ നമസ്കാരം. എക്സ്പോസർ മീഡിയ ഗോതിരത്ത് വിശേഷത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു യാത്ര വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്. ഈ യാത്രയിൽ നമ്മോടൊപ്പമുള്ളത് ഗോതിരത്ത് വ്യാപാര വ്യവസായ ഏകോപന സമിതിയിലെ അംഗങ്ങളാണ്. നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിലേക്കാണ് ഒരു ദിവസത്തെ യാത്ര നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഹൗസ് ബോട്ട് യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആലപ്പുഴയുടെ മടിത്തട്ടിൽ, അതായത് ഓണങ്ങളുടെ വള്ളംകളിയുടെ നാട് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ മടിത്തട്ടിൽ ഹൗസ് ബോട്ടിംഗ് യാത്രയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങി കഴിഞ്ഞു. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഒരുപാട് ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. വലുതും ചെറുതുമൊക്കെ ആയിട്ടുള്ള ഒത്തിരി ഹൗസ് ബോട്ടുകളുണ്ട്. നമ്മുടെ ബോട്ട് കിടക്കുന്ന ഒരു മൂന്നാമത്തെ നിരയിലാണ് ബോട്ട് കിടന്നത്. അപ്പം മറ്റ് വേറെ ബോട്ടുകൾ കയറിയിട്ടാണ് നമ്മുടെ ഹൗസ് ബോട്ടിലേക്ക് എത്തിയത്. നമ്മൾ ബോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. യാത്ര ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെ മനോഹരമായ യാത്രയാണ്. ചുറ്റിനും വെള്ളവും ഒരുപാട് ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ഞങ്ങൾ നമ്മുടെ യാത്ര. ഒരു മൂന്ന് നാല് ബെഡ്റൂമുള്ള ഒരു അടിപൊളി ബോട്ടിലാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബോട്ടിലെ സൗകര്യങ്ങളും ആ റൂമുകളൊക്കെ ഒന്ന് നമുക്കൊന്ന് കാണാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ ബോട്ടിലേക്ക് കയറുമ്പോൾ ഫ്രണ്ടിൽ തന്നെ ഒരു ലിവിങ് റൂം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇവിടെ നിന്നാലും നല്ല വ്യൂ ആണ്. ഫ്രണ്ടിൽ ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല കാഴ്ചകളൊക്കെ കാണാം. നമുക്ക് നല്ല കാറ്റും കൊണ്ട് ഇവിടെ വേണമെങ്കിൽ നമുക്കൊന്ന് ആസ്വദിച്ച് എല്ലാവർക്കും ഇരിക്കാം. ഇതിന് വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതലും ഗ്ലാസ് വെച്ചിട്ടാണ് സൈഡൊക്കെ അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. അത് കൂടാതെ തന്നെ നല്ല കാഴ്ചകളുമുണ്ട്. നമുക്ക് റൂമിലേക്കൊന്ന് തുറന്ന് എങ്ങനെ ഉണ്ടെന്നൊന്ന് നമുക്ക് റൂമൊന്ന് തുറന്നു നോക്കാം. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു റൂമാണ്. വലിയ കട്ടിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൂടാതെ തന്നെ നല്ല നീറ്റാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് റൂമൊക്കെ. എ സി ആണ് റൂം. ഇവിടെയും ജനലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഫുള്ള് ഗ്ലാസ് ഇട്ടിട്ടാണ് എല്ലാവരും ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഗ്ലാസ് ഇട്ട് വെച്ചേക്കുന്നുണ്ട് തന്നെ നല്ല കാഴ്ചകളാണ്. പുറത്തേക്ക് നല്ല കാഴ്ചയുണ്ട് കാണാനായിട്ട്. പിന്നെ അതുപോലെ റൂമിൽ നല്ല വെളിച്ചമുണ്ട്. കൊള്ളാം, നമ്മൾ ഈ റൂമിൽ വന്നൊന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റിയൊരു നല്ല അന്തരീക്ഷമുള്ളൊരു റൂമാണ്. നല്ല സൗകര്യവും ഉണ്ടാവും. കൂടാതെ തന്നെ നല്ല വൃത്തിയാണ്. നല്ല നീറ്റാക്കിയിട്ടിരിക്കുന്ന റൂം, നല്ല വെട്ടവും വെളിച്ചമൊക്കെ ഉണ്ട്. ഈ ഗ്ലാസ് തുറന്നിട്ട് കഴിഞ്ഞാൽ, ഗ്ലാസിൻ്റെ ആ ഒരു വിൻഡോസ് ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റും പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. മറ്റു ബോട്ടുകളൊക്കെ പോകുന്നതും അവിടുത്തെ കരകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിടന്നുകൊണ്ട് തന്നെ കാണാം. നല്ല രസമായിട്ടുണ്ട് കാണാനായിട്ട്. നമുക്ക് അടുത്ത റൂമിൽ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല നീളത്തിലുള്ള ഒരു വരാന്തയാണ്. അതിലേക്ക് കൂടി ഇങ്ങനെ പോകുമ്പോൾ ഈ ഗ്ലാസിൻ്റെ വ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല ഒട്ടും മടുപ്പ് തോന്നില്ല. കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഒട്ടും മടുപ്പില്ലാതെ തന്നെ ഒന്ന് അടുത്ത റൂമൊന്ന് എങ്ങനെയുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം. ഈ റൂമും മറ്റേതുപോലെ തന്നെ സെയിം ഏരിയ തന്നെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. എല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്തേക്കുന്നു. ഗ്ലാസിൻ്റെ വിൻഡോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വളരെ വൃത്തിയാണ്. ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റൂംസുകളെല്ലാം വളരെ നീറ്റാണ്. മറ്റ് ഇതുപോലെ ആകെ വൃത്തികേടായിട്ടൊന്നും കിടക്കണില്ല. നല്ല നീറ്റായിട്ട് തന്നെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് അവരെല്ലാം. വുഡൻ ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെയാണ് അതിലുള്ളത്. നല്ല ഭംഗിയായിട്ട് ഫർണിഷ് ചെയ്തിട്ടിരിക്കുന്ന നല്ല വൃത്തിയുള്ള റൂമാണ് ഇതും. അതുപോലെ തന്നെ വിൻഡോ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു
അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. ബാത്റൂമും നല്ല വൃത്തിയായിട്ട് തന്നെ നീറ്റായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതിൽ നാല് റൂമോളം ഈ ബോട്ടിലുണ്ട്, നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഹൗസ് ബോട്ടിലുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വാഷിംഗ് ഏരിയ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നമ്മളുടെ പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി അവിടെ അക്കരെ കാണാം. നമ്മളുടെ യാത്ര ആരംഭിച്ചതിൻ്റെ അപ്പുറത്തെ കര അവിടെയും ഈ ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇട്ടിട്ടുണ്ട്. നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഭക്ഷണങ്ങളൊക്കെ പാകം ചെയ്ത് തരുന്ന കിച്ചൻ, നമുക്ക് എന്താണ് അവർ നമുക്ക് വേണ്ടി തയ്യാറാക്കുന്നതെന്ന് വിഭവങ്ങളൊക്കെ ഒന്ന് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്ന്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൻ തന്നെയാണ്. ഇപ്പോൾ അവരിവിടെ നമുക്ക് വേണ്ട ഭക്ഷണ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നുണ്ട്. കരിമീൻ, കരിമീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉച്ചക്കാലത്തെ ചോറിനുള്ളതാണ്. പിന്നെ ചിക്കൻ, ചിക്കൻ കറിയുണ്ട്, കരിമീനൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ളൊരു ഭക്ഷണമാണ് ഉച്ചക്ക് കരുതിയിരിക്കുന്നത്. നമുക്കിനി മേളിലേക്ക് പോകുമ്പോൾ എന്താണ് മേളിലുള്ളതെന്ന് കാണാം. ഇതിൻ്റെ മേളിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിശാലമായിട്ടുള്ളൊരു സ്ഥലമാണ്. അവിടെ നിന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് നല്ല കാഴ്ച, കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നോക്കി നിറയെ ഹൗസ് ബോട്ടുകളാണ് ഇന്ന്. ചുറ്റിനും മുഴുവനും എവിടെ നോക്കിയാലും ഹൗസ് ബോട്ടുകൾ തന്നെയാണ് കാണുന്നത്. മേളിലത്തെ ഒരു ഹാള് പോലെ ഇവിടെയാണ് നമുക്ക് ഭക്ഷണം കഴിക്കാനും എല്ലാം അറേഞ്ച് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ പരിപാടികളൊക്കെ അവതരിപ്പിക്കുക, ഡാൻസ് കളിക്കാനും പാട്ടുപാടാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളുടെ യാത്രാ അംഗം, നമ്മളുടെ കൂടെയുള്ള യാത്രാംഗങ്ങളൊക്കെ ഇവിടെ വന്ന് അതിന് ശേഷമുള്ള ഭക്ഷണം കഴിക്കാനും രാവിലത്തെ ഒരു വെള്ളം കുടിക്കാനൊക്കെ ഉള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എല്ലാവരും വന്നൊന്ന് റിലാക്സ് ആയിട്ടൊന്ന് ഇരിക്കണം. യാത്ര ചെയ്ത് നമ്മുടെ ട്രാവലറിൽ യാത്ര ഒരു ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട്. ഇവിടെ വന്നിരുന്ന് എല്ലാവരും ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുന്നു. നമ്മളെടുത്തിരിക്കുന്ന ഈ ബോട്ടിൽ ഏകദേശം ഒരു 100-150 പേർക്കെങ്കിലും സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഗോതുരുത്ത് വ്യാപാര വ്യവസായ യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റ് ജോസഫ് കോളരികൾ, പിന്നെ അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളും ഒക്കെയാണ്. സ്പോർട്സ് അതോറിറ്റി ഇന്ത്യ സായിയുടെ ഒരു പരിശീലന കേന്ദ്രമാണത്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റൊരു പ്രത്യേകത എന്നല്ല, നമ്മളുടെ വള്ളംകളി, ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഏകദേശം സ്റ്റാർട്ടിങ് പോയിന്റിൻ്റെ അടുത്താണ് നമ്മൾ യാത്ര ആരംഭിച്ച സ്ഥലം. നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് ബോട്ടിൽ നിന്ന് വന്നിരുന്ന കപ്പയും മീൻകറിയാണ്. ഈ കാണുന്നത് അവിടുത്തെ വീടുകളാണ്. മറ്റൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ജലനിരപ്പിനേക്കാളും താഴ്ന്നാണ് അവരുടെ കരഭൂമി ഇരിക്കുന്നത്. പുഴയിലെ വെള്ളത്തിനേക്കാളും ഒരു ഏകദേശം ഒരു 2 അടിയോളം താഴ്ന്നിട്ടാണ് അവരുടെ കരഭൂമി. കൃഷിഭൂമിയൊക്കെ ഇരിക്കുന്നത് ഈ വെള്ളത്തിനേക്കാളും വളരെ താഴ്ന്നാണ് അതിൻ്റെ നിലങ്ങൾ, കൃഷിഭൂമി ഇരിക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു അധികം വീതിയൊന്നുമില്ല ഈ പുഴയും ഇവർക്കിടെ കാര്യമെന്നുള്ളൊരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 അടി വീതിയുള്ള, ആ 10-15 അടി വീതിയിലാണ് അവർ വീടൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ഇവിടെ കഴിഞ്ഞു. നമ്മളിനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഇത് അത്ര വലിയ എക്സ്പെൻസ് ഒന്നുമല്ല. നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഒന്നൊരു ദിവസം മനസ്സുറന്നൊന്ന് ആസ്വദിക്കാനും സന്തോഷിക്കാനൊക്കെ സാധിക്കണം. ഇതുപോലെ ഒരു ഹൗസ് ബോട്ടിൽ എന്തെങ്കിലുമൊക്കെ പോയി നല്ല രീതിയിൽ ആസ്വദിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. വീണ്ടും മറ്റൊരു വിശേഷവുമായി അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.